നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് രോഗങ്ങളല്ലാത്ത രോഗങ്ങളെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ച ചെയ്യാനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തെ ആൽഫ ഹോമിയോപ്പതിക് മെഡിക്കൽ സെൻ്ററിലെ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ ഇഹ്യ പറക്കവട്ടിയാണ്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സാർ, സാധാരണ നമുക്കറിയാം നമ്മൾ അസുഖങ്ങൾ ചികിത്സിക്കുന്ന ഒരു തരം അസുഖങ്ങളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് അത് രോഗങ്ങളായിട്ട് കണക്കൂട്ടാൻ പറ്റാത്ത തരം പ്രശ്നങ്ങളെയും നമ്മൾ ചികിത്സിക്കാറുണ്ട്. നമുക്കറിയാം ഒരു കുട്ടിക്കാലത്ത് തന്നെ പലപ്പോഴും ഒരു സ്കൂളിലേക്ക് സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്ന ഒരു കുട്ടിക്ക് വയറുവേദന വരുന്നതിനോടൊപ്പം തന്നെ കുട്ടിക്കാലത്ത് തുടങ്ങി വയസ്സാകുന്നവരെയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതിനൊക്കെ രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതിനൊക്കെ യഥാർത്ഥത്തിൽ ഒരു മരുന്ന് കൊണ്ടുള്ള ഒരു ചികിത്സ അനിവാര്യമാണോ? രോഗലക്ഷണം ഉണ്ടെങ്കിൽ അതിന് മരുന്ന് ആവശ്യം എന്നുള്ളതാണ്, മനസ്സിലായില്ലേ? അത് അമ്മ വേണോ മരുന്ന് കൊടുക്കാൻ, ഡോക്ടർ വേണോ മരുന്ന് കൊടുക്കാൻ എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. പലപ്പോഴും ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം ഏത് രോഗം വന്നു കഴിഞ്ഞാലും ഒരു ഡയഗ്നോസിസ് ആവശ്യമാണ്. ഡയഗ്നോസിസ് ഇല്ലാന്നുണ്ടെങ്കിൽ ചികിത്സ വളരെ പ്രയാസമാണ്. പക്ഷേ നമുക്കറിയാം നമുക്ക് വിരലിലെണ്ണാവുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരു ലിസ്റ്റ് എടുക്കാൻ പറ്റുന്ന, ഇപ്പം പേര് എടുത്ത് പറയാൻ പറ്റുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഒരു ബുക്കിൽ ഒതുങ്ങാവുന്ന രോഗങ്ങളേ ഉള്ളൂ. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അല്ലെങ്കിൽ ടി ബി, ക്യാൻസർ, ഇങ്ങനെ നമുക്ക് പേരെടുത്ത് പറയുന്നത് അതൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസിൻ്റെ ഒരു കളക്ഷനാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ് ഒരു ഡയഗ്നോസിസ് വരുന്നത്. ബ്ലഡ് നോക്കുന്നു, യൂറിൻ നോക്കുന്നു, അല്ലെങ്കിൽ സ്റ്റൂൾ നോക്കുന്നു, എക്സ്റേ നോക്കുന്നു, ഇ സി ജി എടുക്കുന്നു, അതുപോലെ മറ്റ് ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്തിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് ചികിത്സിക്കുകയാണ്. പക്ഷേ അസംഖ്യം, ലക്ഷക്കണക്കിന് രോഗലക്ഷണങ്ങൾ, സിംറ്റംസ് ഇതുപോലെ നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റാതെയുണ്ട്. ഞാൻ നേരത്തെയുള്ള പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളതാണ്, ഇപ്പം പിന്നെ അമ്മായിയമ്മ വരുന്നു എന്ന് വരുമ്പോഴത്തേക്ക് മരുമക്ക് തലവേദന, അല്ലെങ്കിൽ ഭർത്താവ് ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഭാര്യയ്ക്ക് വയറുവേദന. അപ്പോൾ ഇതെന്തുകൊണ്ടാണ്, ഇതിന് എന്തെങ്കിലും ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഒരു ഇൻവെസ്റ്റിഗേഷനും നമുക്ക് പലപ്പോഴും ഇതിന് കൊടുക്കാൻ പറ്റാറില്ല. അതൊന്നും കൗൺസിലിങ്ങിൽ കൂടിയോ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ മരുന്നുകളിൽ കൂടിയോ ആ അസുഖങ്ങൾ മാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇതുപോലുള്ള അസംഖ്യം ലക്ഷക്കണക്കിന് രോഗ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ് മാത്രം പല ബുക്കുകളിലുണ്ട്. പ്രത്യേകിച്ചും ഹോമിയോപ്പതിയിൽ ഇതുപോലെയുള്ള ഒരുപാട് രോഗലക്ഷണങ്ങൾക്ക് മാത്രമായി നമ്മൾ മരുന്ന് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് തുടങ്ങുന്നത്, ഇപ്പോൾ ഉണ്ടാകുന്ന സ്കൂളിലേക്ക് പോകാനായിട്ട് വിഷമമുള്ള ഒരു കുട്ടിക്ക് വയറുവേദന അനുഭവപ്പെടുന്നത് തൊട്ട് സ്റ്റേജിൽ സംസാരിക്കാനായിട്ട് ഇപ്പോൾ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് തന്നെ പലപ്പോഴും ആൾക്കാരെ അഭിമുഖീകരിച്ച് സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വരും. അതെ, സ്റ്റേജ് ഫ്രൈറ്റാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇല്ലെങ്കിൽ ഇപ്പോൾ അമ്മ കുട്ടിക്ക് പാൽ കൊടുക്കുന്നു, പെട്ടെന്ന് കൊച്ചിന് വയറുവേദന വരുന്നു. നമ്മൾ ഒരു കാരണമില്ല, മുലപ്പാൽ കൊടുക്കുമ്പോൾ കുട്ടിക്ക് വയറുവേദന വരേണ്ട ഒരു കാരണമില്ല അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എന്ത് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴത്തേക്ക് അമ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്താണ് കൊച്ചിന് പാല് കൊടുത്തതെന്ന് കാണും, മനസ്സിലായില്ലേ? അപ്പം കോളിക് ആഫ്റ്റർ ഫീഡിങ് ബൈ ദ മദർ ആഫ്റ്റർ ആരുടെങ്കിലും ദേഷ്യപ്പെട്ടതിന് ശേഷം എന്നുള്ള ഒരു സിംറ്റത്തിലേക്ക് നമ്മൾ എത്തുമ്പം അതിന് കമമില്ല എന്നുള്ള മരുന്ന് ഹോമിയോപ്പതിയിൽ കിടക്കുക. ആ മരുന്ന് ഒരു ഡോസ് കൊടുത്ത കൊച്ചിൻ്റെ വയറുവേദന കുറയുക. സ്റ്റേജ് ഫ്രൈറ്റ്, കുട്ടികൾക്ക് വളരെ ആക്റ്റീവായിട്ടുള്ള പിള്ളേരായിരിക്കും, എല്ലായിടത്തും എല്ലാവരുടെ സംസാരിക്കും, അച്ഛനടുത്തും അമ്മയടുത്തും സ്കൂളിലും ക്ലാസ്സിലും എല്ലാം ഭയങ്കര മിടുക്കനായിരിക്കും. പക്ഷേ പത്ത് പേരെടുത്ത് സംസാരിക്കാൻ വേണ്ടി ഒന്ന് സ്റ്റേജിലോട്ട് വിളിച്ചാൽ വരത്തില്ല. അപ്പം ആ സ്റ്റേജ് ഫ്രൈറ്റ് എന്നുള്ളതിന് ആ ഒരു സിംറ്റം ബേസ് ചെയ്തിട്ട് നമുക്ക് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ സ്റ്റേജ് ഫ്രൈറ്റ് മാറും. ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഏതെങ്കിലും ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. മറ്റൊരു സിസ്റ്റത്തിലും നമുക്ക് ഈ ഇത് ചികിത്സിക്കാൻ പ്രയാസം. അതുപോലെ തന്നെ ടെൻഷൻ വരുമ്പോഴത്തേക്ക് ലൂസ് മോഷൻ അല്ലെങ്കിൽ അത് നെർവസ് ഡയറിയ. അപ്പോൾ അതിനൊക്കെ ഒരു ടെക്നിക്കൽ ടേം നമുക്ക് തന്നെയുണ്ട്, നെർവസ് ഡയറിയ. എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് മൂന്നും നാലും പ്രാവശ്യം ബാത്റൂമിൽ പോകുന്നവരുണ്ട്. ഒരു കാരണമില്ല, വളരെ പെർഫെക്റ്റായിട്ട് കാറിൽ കയറാൻ വന്നതിന് മുമ്പ് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഓടിയകത്തേക്ക് പോകും. കാരണം ബാത്റൂമിൽ പോയിട്ട് മോഷം പോയതിന് ശേഷമേ അവർക്ക് യാത്ര തുടരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിന് നെർവസ് ഡയറിയ, ജെൽസിമി എന്ന് പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവ് മെഡിസിൻസ് ഹോമിയോപ്പതിയിൽ കിടക്കുകയാണ്. ഇതുപോലെ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇപ്പം പിശുക്ക്, നമുക്കറിയാം പണ്ടൊക്കെ പറയുന്നത് കഷണ്ടിക്കും പിന്നെ അസൂയയ്ക്കും മരുന്നില്ല എന്നല്ലേ. അസൂയയ്ക്ക് ഒന്നാം തരം മെഡിസിൻ ഹോമിയോപ്പതി കിടക്കുക. ഇപ്പോൾ പിശുക്ക് അവേറീസ് എന്നുള്ള സിംറ്റം എടുത്തു കഴിഞ്ഞാൽ നൂറുകണക്കിന് മെഡിസിൻസാണ് ഹോമിയോപ്പതിയിൽ കിടക്കുന്നത്. അപ്പോൾ പിശുക്ക് മാറ്റാം, അതായത് അനാവശ്യ പിശുക്കാണ്. പിശുക്ക് ആവശ്യമാണ്, അനാവശ്യ പിശുക്ക്. ഇപ്പോൾ ഭക്ഷണം കഴിക്കാനും പിശുക്കുന്നു എങ്കിൽ അത് ഇറ്റ് ഇസ് എക്സസ്, സിംറ്റം ഇൻ എക്സസ് എന്നാണ് പറയുന്നത്. അത് ഒരു പാത്തോളജിക്കൽ ഫോം ആണ്, അതിന് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും, മനസ്സിലായില്ലേ?
ഇതുപോലെ ഇനിയിപ്പം ചില കുട്ടികളുണ്ട് കടിക്കുക ബൈറ്റിംഗ് അപ്പോൾ എന്ത് കിട്ടാലും കടിക്കുക അവർ അപ്പോൾ നമുക്ക് പല്ല് വരുന്ന ഒരവസ്ഥയിൽ പിള്ളേർ ബൈറ്റിംഗ് ഹാബിറ്റ്സ് ഉള്ളതാണ് പക്ഷേ പല്ല് വന്നതിന് ശേഷവും അല്ലെങ്കിൽ പല്ല് വരുന്നതിന് മുമ്പും കുട്ടി കടിക്കുകയും പിന്നെ വെറുതെ ആൾക്കാരെ കടിക്കുക ഇല്ലെങ്കിൽ എന്ത് കിട്ടിയാലും എടുത്ത് കടിക്കുക ബൈറ്റിംഗ് ബൈറ്റിംഗ് നെയിൽസ് എന്ന് പറഞ്ഞിട്ട് വേറെ സിംറ്റം ഉണ്ട് അപ്പം നെയിൽ ബൈറ്റിംഗ് നമുക്കറിയാം സൈക്കാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും മരുന്ന് കൊടുക്കാറുണ്ട് അത് കൊടുത്ത് മാറാത്ത അവസ്ഥയിൽ എന്താ ചെയ്യുന്നത് സോ ഹോമിയോപ്പതിയിൽ അസംഖ്യ മെഡിസിൻസ് കിടക്കുകയാണ് അങ്ങനെയുള്ള കുട്ടികളെ ഹോമിയോപ്പതി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ സിംറ്റം നമുക്ക് പാടെ മാറ്റിയെടുക്കാം.